ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ശ്രാപ്പള്ളിയിലെ ഈ ശബ്ദപരിധിക്കുള്ളിലുള്ള എല്ലാ ദേശനിവാസികളോടും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ഈ ദേശത്ത് ഹല്ലേലൂയ ദൈവവചനം സംസാരിപ്പാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അല്ലെങ്കിൽ കേൾക്കപ്പെടുന്ന എല്ലാ ഹൃദയങ്ങളിലും അത് ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം ഇന്നിവിടെ സംസാരിക്കുന്നതിൻ്റെ കാരണം വചനം പറയുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പോൾ ഒരു രക്ഷയുടെ അനുഭവം അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു സത്വാർത്ത ഇന്ന് ഈ ദേശത്ത് മുഴങ്ങി കേൾക്കുമ്പോൾ ഹല്ലേലൂയ വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിലുള്ളത് കൊണ്ട് പകൽക്കാലം കേൾക്കപ്പെടുന്ന വചനത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷ സ്വീകരിക്കുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. അനായസ ഹല്ലേലൂയ സംസാരിപ്പാൻ ദൈവദാസനെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഭൂമിയിൽ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്ത്, കേരളം എന്ന സ്റ്റേറ്റിൽ, എറണാകുളം ജില്ലയുടെ ഉപജില്ലയായ ഈ പർവ്വത സാപ്പിള്ളി എന്ന ഗ്രാമത്തിൽ സ്വർഗത്തിലെ ദൈവം തന്റെ ചിന്തകളെ അറിയിപ്പാൻ തക്കവണ്ണം ഈ സുവിശേഷ സംഘം ഈ ഗ്രാമത്തിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ എന്തിനാണ് ഈ യാത്ര എന്ന് ചോദിച്ചാൽ, മഹാദൈവത്തിന്റെ, സൃഷ്ടാവായ ദൈവത്തിന്റെ സ്നേഹ സന്ദേശം മാനവ ജാതിയോട്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശ്രാപ്പള്ളി ദേശത്തെ ജനങ്ങളോട് അറിയിക്കുവാൻ ദൈവത്തിന് കരുണയുണ്ടായി. നിങ്ങൾ ചോദിക്കും, ധാരാളം മതങ്ങളുണ്ട്, ഏത് ദൈവത്തിന്റെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? പ്രിയ കുഞ്ഞുങ്ങളെ, ഭൂമിയിൽ ദൈവങ്ങളെന്ന് വിളിക്കുന്ന പലരും ഉണ്ടാകാം, പക്ഷേ ഞാൻ പ്രതിനിധീകരിക്കുന്നത്, ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നത് ഒരേ ഒരു ദൈവത്തെയാണ്. ആകാശത്തെയും ഭൂമിയെയും സർവചരാചരങ്ങളെയും എന്നെയും നിങ്ങളെയും ഉണ്ടാക്കിയ ദൈവത്തെയാണ് ഞാൻ പ്രതിനിധീകരിക്കുന്നത്, ഞങ്ങൾ ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത്. അതെ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പ് ഇല്ലാത്ത ദൈവം, ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലുമെല്ലാം പ്രത്യേകിച്ച് മരണത്തിൽ കുടുങ്ങിപ്പോയ നമ്മളെ രക്ഷിച്ചെടുക്കുവാൻ, തന്നോടുകൂടെ ജീവിപ്പാൻ, ദൈവത്തോടുകൂടെ ജീവിപ്പാൻ, മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിപ്പാൻ, തന്റെ കുടുംബത്തിൽ തന്റെ മക്കളായി ജീവിപ്പാൻ നമ്മളോട് അറിയിക്കുന്ന സ്നേഹ സന്ദേശമാണ് ഇത്. ഞങ്ങൾ ഇങ്ങനെ വരുവാൻ കാരണം ഇതൊരു കൽപ്പനയാണ്. വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെ പുസ്തകമല്ല, അതൊരു സംഘടനയുടെ പുസ്തകമല്ല, ഒരു ഗ്രൂപ്പിന്റെയോ മതത്തിന്റെയോ പുസ്തകമല്ല. പകരം ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, സൃഷ്ടാവായ, സ്നേഹനിധിയായ ദൈവം മാനവരാശിക്ക് തരുന്ന തന്റെ സ്നേഹ സന്ദേശമാണ് വിശുദ്ധ ബൈബിളിലൂടെ നമ്മളെ അറിയിക്കുന്നത്. തന്റെ ഒരേ ഒരു പുത്രനായ ക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവം ഇവിടെ അറിയിച്ച സന്ദേശമാണ് നിങ്ങൾ കേൾക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ധാരാളമായി ഈ ജംഗ്ഷനിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രിയരെ, നല്ല കാര്യം,
എന്നാൽ ഈ സന്ദേശത്തിൽ യേശുവിനെ കുറിച്ച് മാത്രമല്ല യേശു 3.5 വർഷം ഇവിടെ പ്രസംഗിക്കുവാൻ തന്റെ അപ്പനായ തന്റെ ദൈവമായ സൃഷ്ടാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ഒരു സന്ദേശമാണ് ആ സന്ദേശത്തെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കേൾക്കുന്നത് യേശു പ്രസംഗിച്ച സുവിശേഷം അതാണ് വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം 24:14 വാക്യത്തിൽ ഇങ്ങനെ യേശു പറഞ്ഞു രാജത്വത്തിന്റെ ഈ സുവിശേഷം സർവസൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിൽ എല്ലായിടവും അറിയിക്കപ്പെടും അതോടെ യുഗം അവസാനിക്കും ഇന്ന് കാണുന്ന ഈ യാത്ര മനുഷ്യയുഗം അവസാനിച്ച് യേശു ക്രിസ്തു ജെറുസലേം തലസ്ഥാനമാക്കി പുതിയ ഗവൺമെന്റ് രൂപീകരിക്കും അവസാനമില്ലാത്ത ഒരു ഗവൺമെന്റ് മരണമില്ലാത്ത രാജാക്കന്മാർ വാഴുന്ന ഒരു ഗവൺമെന്റ് അതിനെ കുറിച്ച് നിങ്ങളോട് അറിയിക്കുകയാണ് ഈ സന്ദേശത്തിലൂടെ ചെയ്തത് ദൈവ കുടുംബത്തിലെ മരണമില്ലാത്ത വ്യക്തിത്വങ്ങളാണ് ആ ഗവൺമെന്റ് ക്രിസ്തയേശുവിനോടുകൂടെ ഭരണം പങ്കെടുത്തത് പ്രിയ സഹോദരങ്ങളെ ഈ രാജത്വത്തിന്റെ സുവിശേഷത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ രാജത്വത്തിന്റെ സുവിശേഷത്തിൽ സംഭവിക്കുന്നത് മരണമുള്ള നമ്മളെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ അപ്പൻ മരണമില്ലാത്ത ദൈവപുത്രന്മാരാക്കി മാറ്റുന്നു ചുരുക്കത്തിൽ മരണമുള്ള മനുഷ്യനെ മരണമില്ലാത്ത ദൈവത്തിന്റെ പുത്രന്മാരാക്കി ദൈവ കുടുംബത്തിൽ തന്നോടുകൂടെ വസിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിൽ നമ്മളെ മെനഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ മക്കളെ ഈ ഭൂമിയിൽ ധാരാളം മനുഷ്യർ വരുന്നു ജനനദിനവാതിലിലൂടെ അധിക താമസിയാതെ ഒരു മരണദിനവാതിലിലൂടെ അവരിവിടുന്ന് കടന്നു പോകും ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ അവന് മതമില്ല മരിച്ചു കഴിഞ്ഞതിന് ശേഷമോ അവന് മതമില്ല അതിന്റെ ഇടയിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാളിൽ ഏതോ മതത്തിലൊക്കെ നമ്മളായി തീർന്നു മരണമുള്ളവരായി തീർന്നു സ്വന്തം വഴികളിൽ ഓടി മരണമുള്ളവരായി തീർന്നു ഈ യാത്രയില് നമ്മുടെ മരണം മാറ്റി മനുഷ്യ മക്കളായ നമ്മളെ ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കളാക്കി തന്റെ കുടുംബത്തിൽ തന്റെ പവനക്കാരാക്കി തീർക്കുകയാണ് ദൈവത്തിന്റെ പദ്ധതി അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം നമ്മളെ സൃഷ്ടിച്ചാക്കി ദൈവം വസിക്കുന്ന ദേവാലയങ്ങളായി ദൈവത്തെ ഈ ജഡത്തിലൂടെ വെളിപ്പെടുത്തുന്ന ദേവാലയങ്ങളായി ഞാൻ ഇവിടെ നിൽക്കുമ്പോ പെട്ടെന്ന് എന്റെ ചെറുപ്പകാലത്തിലേക്ക് ഞാൻ ഓടിപ്പോവുകയാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ചമ്പക്കര എന്ന് പറയുന്ന ദേശത്ത് ഒരു കത്തോലിക്ക പള്ളിയിൽ അച്ഛൻ കുർബാന ചെല്ലുമ്പോൾ ഇടത്തും വലത്തും നിൽക്കുന്ന അൽത്താര ബാലന്മാരിൽ ഒരാളായിരുന്നു ഞാൻ ഇപ്പോ ഇവിടെ സെന്റ് ജോർജ് ആക്കോബായ സുറിയാനി ചാപ്പൽ ശ്രാപ്പള്ളി എന്ന് ഞാൻ കണ്ടപ്പോ പെട്ടെന്ന് എന്റെ ചെറുപ്പകാലത്തിലേക്ക് എന്റെ ഹൃദയം ഓടിപ്പോയി പ്രിയ സഹോദരങ്ങളെ ഈ ആലയവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് പറയാം സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയത് ദൈവത്തിന്റെ ആലയങ്ങളായിട്ടാണ് ദൈവത്തിന്റെ ആലയങ്ങൾ ദൈവത്തെ ജനത്തിലൂടെ വെളിപ്പെടുത്തുന്ന ആലയങ്ങൾ എന്നാൽ ഇന്ന് എന്റെ മക്കളെ ഞാനും നിങ്ങളും ഒക്കെ ഈ ഭൂമിയിൽ ജനിച്ചു വീണത് പ്രതിഷ്ഠ നഷ്ടപ്പെട്ട ദേവാലയമായിട്ടാണ് പ്രതിഷ്ഠ നഷ്ടപ്പെട്ട ദേവാലയം ഒരിക്കല് പാലാ നഗരത്തിൽ ഒരു 3 വയസ്സ് ശുശ്രൂഷയ്ക്ക് നടന്നു പോകുമ്പോ അവരെനിക്കൊരു വീട്ടിലാണ് അന്തി ഉറങ്ങാൻ ഇടം തന്നത് അന്നത്തെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ആ വീടിന്റെ വരാന്തയില് ആ വീട്ടുകാരുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ
아, 위트가 안 해도 이게 말하냐. 내가 아스는 놓기에. 아, 가는 거 간다. 아, 그래요. 대화를 해. പക്ഷേ ഇപ്പൊ അങ്ങോട്ടേക്ക് ആരും പോകാറില്ല. ഞാൻ ചോദിച്ചു, എന്താണ് ആ ദേവാലയത്തിലേക്ക് ആരും പോകാത്ത? അതെ, ദേവദാസനെ അവിടുത്തെ പ്രതിഷ്ഠ നഷ്ടപ്പെട്ടു, അവിടുത്തെ ദേവി ഇറങ്ങി ഓടിക്കളഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്ത് പറ്റി? അതെ, ചില സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം അവിടുത്തെ ദേവി ഓടിക്കളഞ്ഞു. അതുകൊണ്ട് ഇപ്പോഴും ആ ദേവാലയത്തിലേക്ക് ആരും പോകാറില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രതിഷ്ഠ നഷ്ടപ്പെട്ട ഒരു ദേവാലയമാണ്. ഒരു ദേവാലയത്തെ മനോഹരമാക്കുന്നത് ആ ദേവാലയത്തിന്റെ ഉള്ളിലെ ദൈവ സാന്നിധ്യമാണ്. പ്രിയ മകനെ മകളെ, എന്നെയും നിങ്ങളെയും ദൈവം ഭൂമിയിലേക്ക് സൃഷ്ടിച്ചാക്കി വെച്ചത് ദേവാലയങ്ങളായിട്ടാണ്, ദൈവ തേജസ്സുള്ളവരായിട്ടാണ് ആക്കി വെച്ചത്. എന്നാൽ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്, മനുഷ്യൻ സ്വന്തത്തിലേക്ക് ഓടി പാപവഴികളിൽ വീണാൽ പാപത്തോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ദൈവം അവനെ വിട്ടുപോകും. ദൈവത്തിനാ യേശു ഇത് വളരെ ശ്രദ്ധിച്ചിരുന്നു. ദൈവത്തിനാ യേശു ഭൂമിയിലേക്ക് വന്നപ്പോ യോഹന്നൻ 8:29 യേശു പറയുകയാണ്, ഞാൻ എപ്പോഴും എന്റെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്റെ അപ്പൻ എന്റെ ദൈവം എന്നെ ഏകനായി വിട്ടിട്ടില്ല. എന്നാൽ ആദം ഇത് ശ്രദ്ധിച്ചില്ല. ഒന്നാം മനുഷ്യനെ ആദം, ദൈവം പറഞ്ഞു ഇന്നത് ചെയ്യരുത്, ചെയ്താൽ നീ മരിക്കും. ദൈവം എന്ത് പറഞ്ഞോ അതിന് വിപരീതമായി ആദം പ്രവർത്തിച്ചു. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അങ്ങനെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമായി, ആദമാകുന്ന ദേവാലയത്തിന്റെ പ്രതിഷ്ഠ പോയി, ആദമാകുന്ന ദേവാലയത്തിന്റെ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു, ആ പ്രതിഷ്ഠ നഷ്ടപ്പെട്ടു. പ്രിയ മകനെ, പ്രിയ മകളെ, ഞാനും നിങ്ങളും പ്രതിഷ്ഠ നഷ്ടപ്പെട്ട ദേവാലയങ്ങളായി ഇന്ന് ഭൂമിയിലേക്ക് ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിച്ചറിയണം. ദൈവ സാന്നിധ്യം ഇല്ലാത്ത ദേവാലയങ്ങളായി, വേറെ ജഡമായി ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണു. ഹല്ലേലൂയ. പ്രിയ സഹോദരി, ഒന്നും കൂടി കേൾക്കുക, ദൈവ തേജസ് നഷ്ടപ്പെട്ട, പ്രതിഷ്ഠ നഷ്ടപ്പെട്ട ദേവാലയങ്ങളായി ഞാനും നിങ്ങളും ഒരു അമ്മയുടെ ഉത്തരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജനിച്ചു വീണു. എല്ലാ മനുഷ്യരും തേജസ് നഷ്ടപ്പെട്ടവരായി പാപനിമിത്തം. എന്നാൽ ഈ പ്രതിഷ്ഠ പുനഃസ്ഥാപിക്കാൻ, ഈ ജീവൻ നമ്മളുള്ളിൽ നിറയ്ക്കാൻ, നമ്മളെ വീണ്ടും ദേവാലയങ്ങളാക്കി മാറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? നമ്മുടെ ഉള്ളിൽ വീണ്ടും വസിക്കാൻ തക്കവണ്ണം, മരണമുള്ള നമുക്ക് ജീവൻ പകരുവാൻ തക്കവണ്ണം തന്റെ മകനെ ജീവൻ നിറച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്റെ മക്കളെ, നിങ്ങൾ ഈ പട്ടണത്തിൽ അല്ലെങ്കിൽ ഈ സ്രാപ്പിളി എന്ന ഗ്രാമത്തിൽ പല പല ബിസിനസ്സുകളും ചെയ്യുകയാണ്. ഇത് ഞാനിവിടെ കാണുന്നത് ലാബറട്ടറി നടത്തുന്നവര്, തുണിക്കച്ചവടം നടത്തുന്നവര്, ഇതാ കോട്ടൽ നടത്തുന്നവര്, അപ്പോൾ തന്നെ കൊപ്ര ബിസിനസ് ചെയ്യുന്നവര്, നിങ്ങളെല്ലാം ഇത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങളുടെ വൈറ്റി പോപ്പിന് വേണ്ടി അല്ലേ? നല്ല കാര്യം, നന്നായി ചെയ്താട്ടെ, സത്യസന്ധതയോടെ ചെയ്താട്ടെ. എന്നാൽ എത്ര പണം കിട്ടിയാലും, എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയാലും, നിങ്ങൾക്ക് എത്ര വയറ് നിറയ്ക്കാൻ പറ്റും? നിങ്ങൾ വയറ് നിറയ്ക്കുന്നത് ഈ ജീവന് വേണ്ടിയാണ്. പക്ഷേ ജീവൻ നിലനിർത്താൻ നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തിന് കഴിയൂ? നിങ്ങളുടെ ജീവന്റെ ദാരിദ്ര്യം മാറ്റാൻ നിങ്ങൾ സമ്പാദിക്കുന്ന ഈ പണത്തിന് ഈ ബിസിനസ് കൊണ്ട് കഴിയോ? കഴിയില്ല. നിങ്ങൾ എത്ര വലിയ പണക്കാരനായാലും, എന്റെ മകനെ മകളെ, മരണം എന്ന ഭീകരന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കാൻ കഴിയത്തില്ല. നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്കോ നിങ്ങളുടെ പണത്തിനോ നിങ്ങളുടെ ആരോഗ്യത്തിനോ നിങ്ങളുടെ സ്വാധീനത്തിനോ കഴിയത്തില്ല. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ അവർ തന്നെ സഹായിക്കാൻ തക്കവണ്ണോ അവരും മരണത്തിന് കീഴിലായാൽ അവരും ഇതാ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മരണത്തിൽ നിന്നുള്ള ഒരു മനുഷ്യനെ നീക്കുവാൻ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
ചിന്തിച്ചാൽ പോലും അവർക്ക് കഴിയുമോ? അവർക്കെല്ലാം മാക്സിമം ചെയ്യാൻ കഴിയാവുന്ന എന്താണ്? ഒരു ലൈഫ് ഇൻഷുറൻസ്. മരിച്ചാൽ വല്ലതും തരാം, അതാണോ ലൈഫ് ഇൻഷുറൻസ്? എന്നാൽ യഥാർത്ഥ ലൈഫ് ഇൻഷുറൻസ് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ജീവൻ നിറച്ച ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശു വന്ന് വിളിച്ചു പറഞ്ഞു, യോഹന്നാൻ 10:10, ഞാൻ വന്നത് ജീവൻ തരാനും അത് സമൃദ്ധിയായി തരുവാനും ഞാൻ വന്നേക്കണേ. മക്കളെ, നമ്മുടെ ദാരിദ്ര്യം പണത്തിന്റെ ദാരിദ്ര്യമല്ല, നമ്മുടെ ദാരിദ്ര്യം അരിയുടെ ദാരിദ്ര്യമല്ല. അരിയുടെ ദാരിദ്ര്യമാണെങ്കിൽ ഗവൺമെന്റ് എടുത്ത കിറ്റ് കൊണ്ട് അത് ദാരിദ്ര്യം മാറ്റാം. പണത്തിന്റെ ദാരിദ്ര്യമാണെങ്കിൽ ഒരു ജോലിക്ക് പോയി ബിസിനസ് ചെയ്ത ദാരിദ്ര്യം മാറ്റാം. എന്നാൽ നമ്മുടെ ദാരിദ്ര്യം ജീവന്റെ ദാരിദ്ര്യം. ജീവനില്ല. ഒരു ചെറുകുട്ടി LPG ഗ്യാസുമായി അടുക്കളയിൽ കയറിയ അമ്മച്ചി ഓരോ പ്രാവശ്യം കുക്ക് ചെയ്യുന്നതോറും ആ അമ്മച്ചിയുടെ മനസ്സിലുണ്ട്, ഗ്യാസ് തീരുകയാണല്ലോ, ഗ്യാസ് തീരുകയാണല്ലോ. എന്റെ മോനെ, മോളെ, ഇന്നലേക്കാൾ ഇന്ന് നമ്മുടെ ഗ്യാസ് അല്ല, നമ്മുടെ ജീവൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്. മരണമെന്ന ഭീകരന്റെ മുമ്പിൽ നമ്മൾ ഇതാ മുട്ടുമടക്കാൻ പോവുകയാണ്. എന്നാൽ പ്രിയ മകനെ, പ്രതിഷ്ഠ നഷ്ടപ്പെട്ട ദേവാലയങ്ങളായി മരണമെന്ന ഭീകരന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന മനുഷ്യ നിന്നോട് സൃഷ്ടാവിന് പറയാനുള്ള സന്ദേശം എന്താണെന്ന് അറിയാമോ? മോനെ, നിന്നെ മരണം മുട്ടുമടക്കുന്നുവെങ്കിൽ നീ എന്റെ കൂടെ നിന്നാൽ ഈ മരണത്തെ മുട്ടുമടക്കാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ മരണത്തെ മുട്ടുമടക്കിക്കാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവസാന നിരക്ക് വിളിച്ചു പറയാ, മരണമേ, നീ ചച്ചായ മകനെ, ഇത്രയും കാലം ഞങ്ങളെ അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, ഞങ്ങളെ രാജാക്കന്മാരെ, ഞങ്ങളുടെ മത നേതാക്കന്മാരെ എല്ലാം നീ കൊന്നൊടുക്കിയെങ്കിൽ ഇതാ മരണമേ, നിന്റെ ജയമേവിടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പ് ഇല്ലാത്ത നമ്മുടെ അപ്പൻ, ജാതിയിലും മതത്തിലും സംഘടനയിലുമുള്ള ഇവ നമ്മളെ വിടുവിക്കാൻ, മരണത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ പ്രിയരെ, സ്വർഗത്തിലെ ദൈവം ഇതാ നമ്മളെ ക്ഷണിക്കുകയാണ്. ആ ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷം. ആ സുവിശേഷത്തിലേക്ക് പ്രിയമകനെ, പ്രിയമകളെ, നിങ്ങൾ ഏവരെ ക്ഷണിക്കുകയാണ്. പ്രിയരെ, ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയ സഹോദരെ, ഇതാ പ്രതിഷ്ഠ നഷ്ടപ്പെട്ട ദേവാലയം എന്നതുപോലെ ആ ദേവാലയത്തിൽ ദൈവ സാന്നിധ്യം തിരിച്ചു നൽകപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം അയച്ച തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഹൃദയത്തെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് വീണ്ടും ദൈവത്തെ ജനത്തിൽ വെളിപ്പെടുത്തുന്നവനായി നമുക്ക് മാറാം. വിശുദ്ധ ബൈബിളിൽ 1 Timothy 3:15 ഭാഗങ്ങളിൽ ഇവിടെ കാണിച്ചു തന്നു, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം. ദൈവം ഇതാ ക്രിസ്തുവിനെ, പ്രിയ സഹോദരങ്ങളെ, ഈ ഭൂമിയിലേക്ക് അയച്ചു എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവത്തെ ജനത്തിൽ വെളിപ്പെടുത്തുക. ഏ നാളുകളിൽ പ്രിയ സഹോദരി, ദൈവത്തെ ജനത്തിൽ വെളിപ്പെടുത്തുന്ന ദേവാലയങ്ങളായി തീരുവാ. നമുക്ക് നമ്മളെ തന്നെ ദൈവ കലകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക. ഈ സന്ദേശം, ഈ ശ്രാപ്പിൽ ദേശം കേൾക്കുക. ദൈവം തിരുഹിതമായതിനായി ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ദേശത്തിലെ എല്ലാ മാതാപിതാക്കന്മാരെ, എല്ലാ സ്ഥാപനങ്ങളെയും, എല്ലാ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങൾ ഏറ്റവും നന്ദിയായി തീരട്ടെ. നിങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളും ഏറ്റവും നന്ദിയായി തീരട്ടെ. ഈ സന്ദേശം കേട്ട് യേശുവിന്റെ ഹൃദയത്തെ രക്ഷിതാവായി, നിങ്ങളുടെ കർത്താവായി, നിങ്ങളുടെ നായകനായി സ്വീകരിച്ചുകൊണ്ട് മരണം വിട്ട് ജീവനിലേക്ക് കടക്കുവാൻ ദൈവത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളായി നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളുടെ കൂട്ടായി ഇരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പട്ടണം, ഈ പിറവ ദേശം, ഈ ശ്രാപ്പിളി ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. Be blessed, be fruitful. Amen.